നമസ്കാരം. ഇന്ത്യൻ മണ്ണിൽ നുഴഞ്ഞുകയറി സമാധാനം തകർക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ സൈന്യത്തെയും ഭീകരരെയും തുരത്തിയോടിച്ചതിന്റെ കഥ കാർഗിൽ. ഭാരതത്തിന് മുന്നിൽ എന്നും തലതാഴ്ത്തി നിൽക്കാൻ ഇന്ത്യ കൊടുത്ത ശക്തമായ പ്രഹരം. 1999 ജൂലൈ 26 കാർഗിൽ വിജയസ്മരണകൾക്ക് 2 പതിറ്റാണ്ട് പഴക്കമുണ്ടെങ്കിലും ഇന്നും നാം ഓരോരുത്തർക്കും അത് അഭിമാനത്തിന്റെ നിമിഷമാണ്. അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ട് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ കഴിയുന്നത്ര ഭാരതത്തിന്റെ സ്ഥലം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യമായിരുന്നു പാകിസ്ഥാൻ ഉണ്ടായിരുന്നത്. 1998 പാകിസ്ഥാൻ സൈനിക മേധാവിയായി മുഷറഫ് സ്ഥാനമേറ്റെടുത്തത് മുതൽ കാർഗിൽ യുദ്ധത്തിന്റെ നീക്കങ്ങൾ തുടങ്ങിയതായാണ് പിന്നീട് മനസ്സിലായത്. കാർഗിൽ സൈനിക നീക്കത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയോട് പറഞ്ഞിരുന്നു. 1999 മെയ് 3 കാർഗിൽ മലനിരകളിൽ പാകിസ്ഥാൻ സാന്നിധ്യം ആദ്യം കണ്ടത്. ആദ്യം ചെറിയൊരു കടന്നുകയറ്റമാണെന്നാണ് കരുതിയത്. പിന്നീടാണ് പാകിസ്ഥാൻ സൈന്യത്തിന് നീക്കം വളരെ ആസൂത്രിതമാണെന്ന് വ്യക്തമാകുന്നത്. നിയന്ത്രണ രേഖയ്ക്ക് 200 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്താണ് പാക് സൈന്യം അധിനിവേശം നടത്തിയത്. 14,000 അടി വരെ ഉയരമുള്ള മഞ്ഞുമലകളിൽ തികച്ചും പ്രതികൂല സാഹചര്യത്തെ അതിജീവിച്ചായിരുന്നു ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനികളെ തുരത്തി ഓടിച്ചത്. കാർഗിൽ വിജയം കൈവരിച്ചിട്ട് 20 വർഷം ഇന്നലെ പൂർത്തിയായെങ്കിലും ഇന്ത്യൻ സൈനികർ അന്ന് ഉപയോഗിച്ച യുദ്ധതന്ത്രങ്ങളും ആയുധങ്ങളും ഇന്നും നമ്മിൽ കൗതുകം ഉണർത്തുന്നതാണ്. അത്തരത്തിൽ പുറത്തു വന്ന വാർത്തയാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയം. ഇന്ത്യ ആസൂത്രണം ചെയ്ത പിന്നീട് ഉപേക്ഷിച്ച വ്യോമാക്രമണത്തെക്കുറിച്ചുള്ളതാണത്. കാർഗിൽ യുദ്ധത്തിനിടെ പ്ലാൻ ചെയ്തിരുന്ന വലിയൊരു വ്യോമാക്രമണം നടന്നിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ എന്ന രാജ്യം ഭൂപടത്തിൽ നിന്നുപോലും ഒരു നിമിഷം കൊണ്ട് മാഞ്ഞു പോകുമായിരുന്നു. ഫൈറ്റർ അറ്റാക്ക് ഇതായിരുന്നു പാകിസ്ഥാനെ മുച്ചൂടും തകർക്കാൻ ഇന്ത്യ കണ്ടെത്തിയ പദ്ധതി. കാർഗിൽ പോരാട്ടം നടക്കുന്നതിനിടെയാണ് ഫൈറ്റർ അറ്റാക്കിന് ഇന്ത്യൻ വ്യോമസേന തീരുമാനിച്ചത്. പാകിസ്ഥാന് ശക്തമായി തിരിച്ചടി നൽകാൻ അതിർത്തി കടന്ന് വ്യോമാക്രമണം നടത്താനായിരുന്നു പദ്ധതി. ഒരുപക്ഷെ ആ ബോംബാക്രമണം നടന്നിരുന്നുവെങ്കിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ മറ്റൊരു ചരിത്രം തന്നെ പിറക്കുമായിരുന്നു. തീരുമാനിച്ചിട്ടും അവസാന നിമിഷം അത് മാറ്റിവെക്കപ്പെട്ടു. അതിന്റെ കാരണം ഇന്നും അജ്ഞാതം. പുറത്തറിയാത്ത സൈനിക രഹസ്യം. കാർഗിൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് അന്നത്തെ വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗും പാക് വിദേശകാര്യമന്ത്രി സർതാജ് അസീസും തമ്മിൽ ഡൽഹിയിൽ നടന്ന ചർച്ച അലസിയതാണ് ഇന്ത്യയെ വ്യോമാക്രമണത്തിന് പ്രേരിപ്പിച്ചത്. പാകിസ്ഥാനിൽ കടുത്ത ആക്രമണം ലക്ഷ്യമിട്ട് 16 പോർ വിമാനങ്ങളാണ് ഇന്ത്യ സജ്ജമാക്കിയത്. ജൂൺ 12 സർതാജ് അസീസ പാകിസ്ഥാനിലേക്ക് മടങ്ങുകയും ചെയ്തു. വൈകിട്ട് 4 മണിയോടെ ഇന്ത്യ എല്ലാ പൈലറ്റുമാരെയും വിളിച്ചു ചേർത്ത് യോഗം ചേർന്നു. തുടർന്ന് അടുത്ത ദിവസം പുലർച്ചെ പാകിസ്ഥാനെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് ഇന്ത്യ ആസൂത്രണം ചെയ്തത്. ലക്ഷ്യങ്ങൾ തീരുമാനിച്ചു, റൂട്ടും നിർണയിച്ചു. പൈലറ്റുമാർ റിവോൾവറുകളിൽ തിര നിറച്ചു. പോർ വിമാനത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടേണ്ട അഥവാ ഇജക്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായാൽ പാകിസ്ഥാനിൽ ഇറങ്ങേണ്ടി വന്നാൽ ഉപയോഗിക്കാൻ പാക് കറൻസിയും പോക്കറ്റിൽ നിറച്ചു. 1971 ശേഷം ഇന്ത്യൻ വ്യോമസേന ആദ്യമായി പാകിസ്ഥാനിൽ ആക്രമണത്തിന് ഒരുങ്ങുന്നു എന്നതായിരുന്നു അതിൽ ഏറ്റവും. 1971 ശേഷം ഇന്ത്യൻ വ്യോമസേന ആദ്യമായി പാകിസ്ഥാനിൽ ആക്രമണത്തിനൊരുങ്ങിയ കാലം. അതും 2 രാജ്യങ്ങളും ആണവ ശക്തികളായിരിക്കെ. 4 MiG-27 വിമാനങ്ങൾക്ക് 2 MiG-21 വിമാനങ്ങൾ എസ്കോർട്ട് പോവുക. റാവൽപിണ്ടി വ്യോമതാവളത്തിന്റെ റൺവേ ബോംബ് വർഷിച്ച് തകർക്കുക. ഇന്ത്യയുടെ MiG-27 വിമാനങ്ങൾ പാക് സൈന്യം കണ്ടെത്തിയാൽ MiG-21 വിമാനങ്ങൾ സംരക്ഷണ വലയം തീർത്ത് തിരിച്ചടിക്കുക എന്നിങ്ങനെയായിരുന്നു യുദ്ധ തന്ത്രങ്ങൾ. പുലർച്ചെ 4:30 പൈലറ്റുമാർ റെഡിയായി. എല്ലാം ഒരുക്കി 6:30 വിമാനങ്ങൾ പറന്നുയരേണ്ടത്. അവസാന ഉത്തരവിനായി അവർ കാത്തുനിന്നു. എന്നാൽ ആ ഉത്തരവ് എത്തിയില്ല. 12 മണിയോടെ ഫൈറ്റർ അറ്റാക്ക് ഉത്തരവ് പിൻവലിക്കപ്പെടുകയും ചെയ്തുവെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്.